സഹോദരങ്ങളെ, ദുനിയാവിൽ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും മഹത്തരമായ, ഏറ്റവും മനോഹരമായ അനുഭവമാണ്. അതുകൊണ്ടാണ് അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, കൈഫ യൻഖദി അസ്-സമാൻ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ കാലം അതവൻ പാഴാക്കി കളയുക, അതവൻ നശിപ്പിച്ച് കളയുക. വൽ ഖൽബു മഹ്ജൂബ്, അവൻ്റെ ഹൃദയം ഈ പറഞ്ഞ വിജ്ഞാനത്തിൽ നിന്ന് മൂടപ്പെട്ട അവസ്ഥയിലാണ്. അവൻ ഇതിൻ്റെ രുചി ഒരിക്കൽ പോലും ആസ്വദിച്ചിട്ടില്ല. മാ ഷമ്മ ലിഹാദ റായിഹ, അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതുകൊണ്ട് അവന് ലഭിക്കുന്ന മനോഹരമായ സുഗന്ധം അതൊരിക്കൽ പോലും അവൻ മണത്തിട്ടില്ല. വഖറജ മിന അദ്-ദുനിയ കമാ ദഖല ഇലൈഹ, ദുനിയാവിലേക്ക് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ അവൻ തിരിച്ചുപോയിരിക്കുന്നു. അള്ളാഹുവിനെ അറിയാതെ, അവനെ അറിയുന്നത് കൊണ്ട് ഹൃദയത്തിന് ലഭിക്കുന്ന മനോഹരമായ അവസ്ഥ തിരിച്ചറിയാതെ, അങ്ങനെ അള്ളാഹുവിൻ്റെ മുൻപിൽ ഒരിക്കലെങ്കിലും നിൽക്കാൻ സാധിക്കാതെ ഏകാന്തനായി അവൻ്റെ റബ്ബുമായി സംസാരിച്ചുകൊണ്ട് ഒരു ദിവസം ചിലവഴിക്കാൻ കഴിയാതെ തിരിച്ചു പോകുന്നവൻ്റെ അവസ്ഥ എന്താണ്? വമാ ദാഖ അത്യബ മാ ഫീഹ, ദുനിയാവിലെ ഏറ്റവും മധുരമുള്ള വിഭവം അവൻ ആസ്വദിച്ചിട്ടില്ല. ബൽ ആശ ഫീഹ ഐശൽ ബഹായിം, കന്നുകാലികളുടെ ജീവിതമാണ് അവൻ ജീവിച്ചിരിക്കുന്നത്. വൻതഖല മിൻഹ ഇൻതിഖാല അൽ മഫാലീസ്, പാപ്പരായ ഒന്നും നേടിയെടുക്കാൻ കഴിയാതെ തകർന്ന് നശിച്ചുപോയ ആളുകൾ, അവരുടെ തിരിച്ചുപോക്കാണ് അവൻ പരലോകത്തേക്ക് യാത്രയായിരിക്കുന്നത്. അങ്ങനെയാണ് അവൻ പരലോകത്തേക്ക് യാത്ര പോയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദര, റബ്ബിനെ കുറിച്ചുള്ള അറിവിനാൽ ഹൃദയത്തിൽ വിനയവും ഹൃദയത്തിൻ്റെ താഴ്മയും തകർച്ചയും, ഹൃദയം അള്ളാഹുവിന് മുൻപിൽ വിനയാന്വിതമാകുന്ന അവസ്ഥയും അനുഭവിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹു അവൻ്റെ ദീനിൽ നമുക്ക് ഒരുക്കി വെച്ച ഏറ്റവും മനോഹരമായ വിഭവം നാം ആസ്വദിച്ചിട്ടില്ല. അള്ളാഹുവിനെ അറിയുക എന്നതാണ് അത്. നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. നമ്മളിൽ പലരും ഈ പറഞ്ഞ വിജ്ഞാനത്തിൽ നിന്ന് വളരെ പിറകിലാണ്. അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ വിജ്ഞാനം വളരെ വിശാലമായ അറിവാണ്. നിങ്ങൾ ഇത് പഠിക്കാൻ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ഈ വിഷയത്തിൽ എഴുതപ്പെട്ട മലയാളത്തിലെ പുസ്തകങ്ങളുണ്ട്. പക്ഷേ കേവല പഠനത്തിനപ്പുറം ഇത് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന രൂപത്തിൽ പഠിക്കണം. അത് ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അള്ളാഹ് അലീമാണ്, എൻ്റെ അർത്ഥം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, ജീവിതത്തിൽ അത് മാറ്റം വരുത്തണം. അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് അറിയുന്നുണ്ട്. അള്ളാഹു ജബ്ബാറാണ്, അവനെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. മുതകബ്ബിറാണ്, അവൻ യാതൊരു ന്യൂനതകളും ഇല്ലാത്തവനാണ്. അവൻ സലാമാണ്, യാതൊരു കുറവുകളും ഇല്ലാത്തവനാണ്. സർവ്വ നന്മകളും അവൻ്റെ അടുക്കൽ പൂർണ്ണമാണ്. അല്ലാഹു ജമീലാണ്, ഏറ്റവും ഭംഗിയുള്ളവനാണ്. വദൂദാണ്, അങ്ങേറ്റം സ്നേഹിക്കുന്നവനാണ്, ഞാൻ അവൻ അങ്ങേറ്റം സ്നേഹിക്കേണ്ടതുണ്ട്. റഹ്മാനാണ്, അങ്ങേറ്റം കാരുണ്യമുള്ളവനാണ്, അറ്റമില്ലാത്ത അവസാനമില്ലാത്ത കാരുണ്യമുള്ളവൻ. ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക. എത്ര ചിന്തിച്ചാലും, എത്ര ആലോചിച്ചാലും, എത്ര പഠിച്ചാലും അല്ലാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം അതിൻ്റെ വിശാലത അവസാനിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് അറിയാനും പഠിക്കാനും നമുക്ക് കൂടുതൽ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അറിയുന്ന, അവനെ യഥാവിധി ഭയക്കുന്ന അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.